നമസ്കാരം ഉണ്ട്. മലയാളി സോൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 14 സെപ്റ്റംബർ 2021 ചൊവ്വ. കേരള കമ്മിതിയിലെ മുഖ്യ വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കാം. നിരന്തരം കേസ് കൊടുക്കുന്നതും പീഡനം വിവാഹമോചനം അനുവദിച്ച് സുപ്രീം കോടതി. ഹോട്ടലുകളിൽ ഇരുന്ന് കഴിക്കാം തീരുമാനം ഇന്ന്. വിനാശലഹരിക്ക് സർക്കാർ പൂട്ട്. കേരള കമ്മിതി മുഖപ്രസംഗം വഴികാട്ടി. ഇരട്ടി പേർക്ക് ആനുകൂല്യം. മുൻ പ്രസിഡന്റ് 3 ഭരണസമിതി അംഗങ്ങളും അറസ്റ്റിൽ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. സെൽഫി എടുക്കുന്നതിനിടെ യുവാവ് കടലിൽ വീണ് മരിച്ചു. നടൻ ഋഷഭാവ അന്തരിച്ചു. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. ന്യൂഡൽഹി വിവാഹമോചന കേസുകളിൽ പങ്കാളിക്കെതിരെ തുടർച്ചയായി കേസും പരാതിയും നൽകുന്നത് ക്രൂരതയായി കണക്കാക്കി ഹിന്ദു വിവാഹ നിയമപ്രകാരം വിവാഹമോചനം അനുവദിച്ച് സുപ്രീം കോടതി. തമിഴ്നാട്ടിലെ പുതുക്കോട്ടെ സ്വദേശികളുടെ കേസിലാണ് ജസ്റ്റിസുമാരായ സജ്ജയ് കിഷൻ കൌൾ, ഋഷികേശ് റോയ് എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. വരുൺ ശ്രീനിവാസൻ, ശിൽപ ശൈലേഷ് ദമ്പതികളുടെ വിവാഹം 2002 ഫെബ്രുവരിയിലായിരുന്നു. ഭീഷണിക്ക് വഴങ്ങിയാണ് സമ്മതിച്ചതെന്ന് പറഞ്ഞ് വിവാഹ ദിവസം തന്നെ വധു സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. വരുൺ വിവാഹമോചന ഹർജി നൽകി. ഗാർഹിക സ്ത്രീധന പീഡനം നടന്നുവെന്ന് ആരോപിച്ച് യുവതി രംഗത്തെത്തി. വിവാഹമോചനം നൽകാൻ വിസമ്മതിച്ചു. 5 വർഷത്തെ വാദത്തിനുശേഷം 2008 വിചാരണ കോടതി വിവാഹമോചനം അനുവദിച്ചു. യുവാവ് വേറെ വിവാഹം കഴിച്ചു. വിവാഹമോചനം അനുവദിച്ചതിനെതിരെ യുവതി ഹൈക്കോടതിയിൽ പോയി. വിചാരണ കോടതിയുടെ ഉത്തരവ് 2018 ഹൈക്കോടതി റദ്ദാക്കി. ഇതിനെതിരെ യുവാവ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് വിവാഹമോചനം അനുവദിച്ചതും തുടരെ തുടരെയുള്ള കേസും പരാതിയും പീഡനമായി കണക്കാക്കുമെന്നും വിധിച്ചത്. ഹോട്ടലുകളിൽ ഇരുന്ന് കഴിക്കാം തീരുമാനം ഇന്ന്. തിരുവനന്തപുരം കോവിഡ് വ്യാപനം കുറഞ്ഞു വരികയും അടച്ചിടൽ ഒന്നിനും പരിഹാരമല്ലെന്ന ചിന്ത ശക്തമാവുകയും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ബാറുകളിലും ഇരുന്ന് കഴിക്കാൻ അനുവദിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഇന്ന് തീരുമാനമെടുക്കും. നോൺ AC റെസ്റ്റോറന്റുകളിലായിരിക്കും അനുവദിക്കുക. സർക്കാർ ഓഫീസുകൾ പൂർണ്ണ സജ്ജമായി പ്രവർത്തനം തുടങ്ങാൻ തീരുമാനിച്ചേക്കും. കോവിഡ് മൂലം ശനിയാഴ്ചകളിൽ അവധിയായിരുന്നു, അത് പിൻവലിക്കും. രണ്ടാം ശനിയും ഞായറും മാത്രമായിരിക്കും ഇനി അവധി ദിനങ്ങൾ. ഹാജർ മുഴുവനാകും. സർക്കാർ ഓഫീസുകളിലും സെക്രട്ടേറിയറ്റിലും പഞ്ചിങ് നിർബന്ധമാക്കും. പൊതുജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ പ്രവേശിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളും പിൻവലിച്ചേക്കും. മ്യൂസിയങ്ങളും പാർക്കുകളും ഇന്നു മുതൽ തുറന്നുകൊടുക്കും. മ്യൂസിയങ്ങളിലെ പ്രഭാത സായാഗ്ന സവാരികളും അനുവദിക്കും. മൃഗശാലകൾ തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും മുൻകരുതലുകൾക്കായി ഏതാനും ദിവസങ്ങൾ കൂടി എടുക്കും. കോളേജുകൾ അടുത്ത മാസം 4 ഭാഗികമായി തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളുകൾ തുറക്കാനും തത്വത്തിൽ തീരുമാനമായി. കടകളും മാളുകളും സൂപ്പർ മാർക്കറ്റുകളും തുറന്നിട്ടിട്ടുണ്ട്. ഇത്രയും ഇളവുകൾ വന്നിട്ടും ഹോട്ടലുകളിൽ ഇരുന്ന് കഴിക്കാൻ അനുവദിക്കാത്തത് ശരിയല്ലെന്ന അഭിപ്രായം ശക്തമായിരുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങുന്നവരും ഇതുമൂലം പ്രയാസപ്പെടുന്നുണ്ട്. നിലവിൽ പാഴ്സൽ വിൽപ്പന കൗണ്ടുകൾ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. പൊതുസ്ഥലങ്ങളിലും വാഹനങ്ങളിലും പാർക്കുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്ന അഭിപ്രായം ഉയർന്നിരുന്നു. ഇന്നലെ 16.54% DPR 300-ൽ താഴെ വാർഡുകളിൽ മാത്രമാണ് കോവിഡ് പ്രതിവാര വ്യാപന തോത് 8 മുകളിലുള്ളത്. നടൻ ഋഷഭാവ അന്തരിച്ചു. കൊച്ചി നാടകങ്ങളിലും സിനിമയിലും ഒരുപോലെ തിളങ്ങിയ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഋഷഭാവ 61 അന്തരിച്ചു. വൃക്ക സംബന്ധമായ അസുഖത്താൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് 3:30 അന്ത്യം. ഇന്ന് രാവിലെ 8 മട്ടാഞ്ചേരി കൊച്ചങ്ങാടി ചെമ്പിട്ടപ്പള്ളി ഖബർസ്ഥാനിൽ സംസ്കാരം നടത്തും. കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ പൊതുദർശനം ഉണ്ടായിരിക്കില്ല. ചികിത്സാർത്ഥം 6 മാസമായി അവനെ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. കേരള കൗമുദി മുഖപ്രസംഗം വഴികാട്ടി. ഭിന്നാശ ലഹരിക്ക് സർക്കാർ പൂട്ട്. തിരുവനന്തപുരം കേരളത്തിൽ വർദ്ധിക്കുന്ന ലഹരിമരുന്ന് ഉപയോഗവും തുടർന്നുള്ള കുറ്റകൃത്യങ്ങളും തടയാൻ സർക്കാരിന്റെ കർമ്മപദ്ധതി. സ്വൈരജീവിതം തകർക്കാൻ അനുവദിക്കരുത് എന്ന തലക്കെട്ടിൽ 2019 മാർച്ച് 20 കേരള കൗമുദി പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗവും കോട്ടയം മുൻ ജില്ലാ പോലീസ് മേധാവി എൻ രാമചന്ദ്രന്റെ കത്തും പരിഗണിച്ച് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലെ ഉത്തരവ് പ്രകാരമാണ് കർമ്മപദ്ധതി ഉണ്ടാക്കിയത്. സ്കൂളുകളിലും കോളേജുകളിലും പ്രിൻസിപ്പൽമാരടങ്ങിയ വെർച്വൽ പോലീസ് എക്സൈസ് യൂണിറ്റുകൾ രൂപീകരിക്കും. വിദ്യാർത്ഥികളെ ലഹരിമരുന്നിന്റെ ഉപഭോഗം കണ്ടെത്താനുള്ള കിറ്റ് ഉപയോഗിച്ച് പരിശോധിക്കാനും ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസിന്റെ ഉത്തരവിൽ അനുമതി നൽകി. ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും മയക്കുമരുന്ന് ഉപയോഗം കണ്ടെത്താൻ പരിശോധന. ലഹരി വിൽപ്പനക്കാരെ കണ്ടെത്താൻ സ്ക്വാഡുകൾ. എല്ലാ കോളേജുകളിലും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ തലവനായി നേർക്കൂട്ടം സമിതിയും ഹോസ്റ്റലുകളിൽ ശ്രദ്ധ സമിതിയും. സമിതികളിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തദ്ദേശ പ്രതിനിധികളും. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കോളേജുകളിൽ സ്റ്റുഡന്റ് പോലീസ് വോളണ്ടിയർ കോർപ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അൺഎയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും അടക്കം പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളും ആന്റി നർക്കോട്ടിക് ക്ലബ്ബുകളും. കോളേജുകൾക്കടുത്തുള്ള ഒഴിഞ്ഞ കെട്ടിടങ്ങളിലും കടകളിലും മിന്നൽ പരിശോധന. ലഹരി വസ്തുക്കൾ വിൽക്കുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കും. എല്ലാ താലൂക്കിലും ഒരു സ്കൂളിൽ എക്സൈസിന്റെ ഉണർവ് പദ്ധതി. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുമായി ചേർന്ന് കേരളത്തിലേക്കുള്ള മയക്കുമരുന്ന് ശൃംഖല തകർക്കും. ലഹരിവിരുദ്ധ സിലബസിൽ ഹയർ സെക്കൻഡറി സിലബസിൽ ലഹരിവിരുദ്ധ പാഠങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സെമിനാർ. 21 വയസ്സിൽ താഴെയുള്ളവർക്ക് ലഹരിമുക്ത കേന്ദ്രങ്ങൾ. മയക്കുമരുന്ന് വിതരണത്തെക്കുറിച്ച് രഹസ്യാന്വേഷണം ശക്തമാക്കും. സമൂഹ മാധ്യമങ്ങളിലെ മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ച് വിവരം നൽകാൻ പോർട്ടൽ. സിന്തറ്റിക്
ഫാർമസ്യൂട്ടിക്കൽ മയക്കുമരുന്ന് കണ്ടെത്താൻ പോലീസിനും എക്സൈസിനും പരിശീലനം. ലഹരി വിരുദ്ധ ചികിത്സയ്ക്ക് വെറ്റ്കോയുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് പണം നൽകും. ഇരട്ടി പേർക്ക് ആനുകൂല്യം. തിരുവനന്തപുരം കോവിഡ് സ്ഥിരീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ മരിച്ചവർക്ക് കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാനദണ്ഡം അനുസരിച്ച് സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിന് അവസരമൊരുങ്ങുന്നതോടെ കേരളത്തിൽ കുറഞ്ഞത് 43,000 പേരുടെ കുടുംബങ്ങൾക്ക് അത് ലഭിക്കും. ഇന്നലെ വരെ 22,650 പേരാണ് സർക്കാരിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ആദ്യ തരംഗം മുതൽ പരിഗണിക്കുമ്പോഴാണ് ഇത് ഇരട്ടിയോളമാവുന്നത്. കോവിഡ് പോസിറ്റീവായിട്ടേയുള്ളൂ മരണം മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഈ ഗണത്തിൽപ്പെടുത്തിയിരുന്നത്. ഭാഗികമായി 7 ദിവസത്തിനുള്ളിൽ മരിച്ചാലും പരിഗണിക്കാൻ തീരുമാനിച്ചെങ്കിലും നടപ്പാക്കിയില്ല. ഇത് കാരണം പല മരണങ്ങളും കോവിഡിന് പുറത്തായി. ശക്തമായ ആക്ഷേപങ്ങൾക്കും ഇത് ഇടവരുത്തിയിരുന്നു. രണ്ടാം തരംഗം മുതൽ തുടർ പരിശോധന നിർബന്ധമല്ലാതായി. പോസിറ്റീവായ 17 ദിവസത്തിനുള്ളിൽ മരിച്ചാൽ കോവിഡായി കണക്കാക്കുന്ന രീതി വന്നു. നിലവിൽ ഇതാണ് മാനദണ്ഡം. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ 17 ദിവസത്തിനുള്ളിലെ മരണമാണ് കോവിഡായി റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അനുബന്ധ രോഗമെന്ന വിഭാഗത്തിലേക്ക് മാറ്റം. ഗുരുതര രോഗികളുടെ എണ്ണം കൂടിയ ഘട്ടത്തിൽ ഐസിയുവിലുള്ള രോഗിക്ക് നേരിയ ശമനമുണ്ടായാൽ ഡിസ്ചാർജ് ചെയ്തിരുന്നു. വീട്ടിലെത്തുന്ന ഇവർ മരിച്ചാലും സാധാരണ മരണമായാണ് കണക്കാക്കിയിരുന്നത്. മുൻകാല പ്രാബല്യം അംഗീകരിച്ചാൽ ഇതെല്ലാം കോവിഡ് മരണമായി മാറാൻ പുതിയ മാർഗനിർദ്ദേശം വഴിയൊരുക്കും. നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തുക തീരുമാനിച്ചിട്ടില്ല. സെൽഫി എടുക്കുന്നതിനിടെ യുവാവ് കടലിൽ വീണ് മരിച്ചു. കോവളം ആഴിവലയിൽ സുഹൃത്തുക്കളുമായി എത്തിയ യുവാവ് സെൽഫി എടുക്കുന്നതിനിടയിൽ കടലിൽ വീണ് മരിച്ചു. തിരുവല്ലം വലിയ കുന്നിൻപുറത്ത് വീട്ടിൽ മണിയൻ ചെട്ടിയാരുടെയും തങ്കമണിയുടെയും മകൻ ജയക്കുട്ടൻ 35 മരിച്ചത്. ഇന്നലെ നെയ്യാറ്റിൻകരയിലെ സുഹൃത്തിന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഉച്ചയ്ക്ക് 12:30 ആഴിമല കടപ്പുറത്ത് എത്തിയ ജയക്കുട്ടനും സുഹൃത്തുക്കളും പാറപ്പുറത്ത് കയറി മൊബൈലിൽ സെൽഫി എടുത്തു. ഇതിനിടെ ശക്തമായ തിരയടിച്ച് ജയക്കുട്ടൻ കടലിൽ വീണു. സുഹൃത്തുക്കളുടെ നിലവിളി കേട്ട് ബീച്ചിലുണ്ടായിരുന്ന ലൈഫ് ഗാർഡുകൾ ഓടിയെത്തി രക്ഷപ്പെടുത്തി. 108 ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണമടയുകയായിരുന്നു. മുൻ പ്രസിഡന്റ് 3 ഭരണസമിതി അംഗങ്ങളും അറസ്റ്റിൽ. കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പ്. തൃശൂർ കരുവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മുൻ ഭരണസമിതി പ്രസിഡന്റും അംഗങ്ങളുമടക്കം 4 ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. മുൻ പ്രസിഡന്റ് കെ കെ ദിവാകരൻ, അന്നത്തെ ഭരണസമിതി അംഗങ്ങളായ ചക്രംപുള്ളി ജോസ്, ഡി എസ് ബൈജു, വി കെ ലളിതൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. ലളിതൻ CPI പ്രവർത്തകനും മറ്റുള്ളവർ CPM പ്രവർത്തകരുമാണ്. ബാങ്കിൽ 100 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നതിൽ ഇവരുടെ അധികാര ദുർവിനിയോഗം വ്യക്തമായതിനെ തുടർന്നാണ് അറസ്റ്റ്. തട്ടിപ്പുകൾക്ക് പ്രസിഡന്റും അംഗങ്ങളും കൂട്ടുനിന്നതായി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇവരെ കൂടാതെ ബാങ്ക് ജീവനക്കാരടക്കം 6 കേസെടുത്തതിൽ 5 നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പിരിച്ചുവിടപ്പെട്ട ബാങ്ക് ഭരണസമിതിയിൽ 13 ഉണ്ടായിരുന്നത്. ഒരാൾ നേരത്തെ മരിച്ചു. ശേഷിക്കുന്ന 12 കേസെടുത്തത്. അറസ്റ്റിലായവരെ കൂടാതെ തട്ടിപ്പിൽ മറ്റുള്ളവരെ പങ്കിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. വൈകാതെ അവരെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. മാടായിക്കോണം സ്കൂൾ ബ്രാഞ്ച് അംഗമായ ദിവാകരനെയും തളിയക്കോണം ബ്രാഞ്ച് അംഗമായ ബൈജുവിനെയും 2 മുൻപ് CPM സസ്പെൻഡ് ചെയ്തിരുന്നു. ചക്രംപള്ളി ജോസ് CPM മാപ്രാണംപള്ളി ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. നാട്ടുകാര്യം. അടിമുടി മാറി വെട്ടിക്കൽ പാലം. ആറ്റിങ്ങൽ നാട്ടുകാരുടെ 10 ആഗ്രഹമായ വെട്ടിക്കൽ പാലവും റോഡും ഗതാഗതത്തിന് തയ്യാറായി. പാലം ഔദ്യോഗികമായി തുറക്കുന്നതോടെ ഒരു പ്രദേശത്തിന്റെ വികസന മുരടിപ്പിനും സഞ്ചാര പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. മുതാക്കൽ പഞ്ചായത്തിലെ 16-18 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പാലം പ്രദേശത്തിന്റെ യാത്രാ സൗകര്യത്തിന് വലിയ മുതൽക്കൂട്ടാകും. ചിറയങ്കീഴ് മണ്ഡലത്തിൽ മുതാക്കൽ പഞ്ചായത്തിലെ വെട്ടിക്കൽ പാലവും റോഡും ഉൾപ്പെടെ 37 രൂപയുടെ വികസന പദ്ധതികളാണ് വിവിധ ഇടങ്ങളിൽ പൂർത്തിയായിട്ടുള്ളത്. ഇവയുടെ എല്ലാം ഉദ്ഘാടനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ മാസം അവസാനം വെട്ടിക്കൽ പാലവും റോഡും നാട്ടുകാർക്ക് തുറന്നുകൊടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പള്ളിക്കലിലെ ആടുമോഷണ പരമ്പര മുഖ്യപ്രതി അറസ്റ്റിൽ. കല്ലമ്പലം പള്ളിക്കൽ മേഖലയിലെ വീടുകളിൽ നിന്ന് ആടുകളെ മോഷ്ടിച്ച് കടത്തിയ സംഘത്തിലെ പ്രധാന പ്രതി അറസ്റ്റിൽ. പള്ളിപ്പുറം അണ്ടൂർകോണം പാച്ചിറ ചായ്പ്പുറത്തെ വീട് ഷെബീഖ് മൻസലിൽ ഷെബീഖാണ് 25 അറസ്റ്റിലായത്. കേസിലെ മറ്റ് പ്രതികളായ ഷെബീഖിന്റെ അനുജൻ ഷമീർ 21, കന്യാകുമാരി മേപ്പാലം സ്വദേശി അശ്വിൻ 23, കോട്ടയം പാല പരമൻകുന്ന് സ്വദേശി അമൽ 21 എന്നിവരെ കഴിഞ്ഞയാഴ്ച പള്ളിക്കൽ പോലീസ് പിടികൂടിയിരുന്നു. കോവിഡ് വാളണ്ടിയർമാർക്ക് പുരസ്കാരം നൽകും. വർക്കല കോവിഡ് RRT വോളണ്ടിയർമാർ മലയാള സാംസ്കാരിക ജനമിത്ര പുരസ്കാരം നൽകി ആദരിക്കും. കടിനംകുളം ഗ്രാമപഞ്ചായത്തിലെ ചേരമാൻ തുരുത്തിൽ RTD വാളണ്ടിയർമാരായ ഫൈസൽ ഇടവ, റഫീഖ്, അമീൻ, ഖലീഫ തുടരൊക്കെയാണ് പുരസ്കാരം നൽകുന്നത്. താരോലം പദ്ധതി സമ്പൂർണ്ണ പ്രഖ്യാപനം. റോഡരികിലെ കുറ്റിക്കാടുകൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കടക്കാവൂർ യാത്രക്കാർക്ക് ഭീഷണിയായി. റോഡരികിലെ കുറ്റിക്കാടുകൾ കടക്കാവൂർ വർക്കല റോഡിൽ നെടുങ്കണ്ട 1 പാലത്തിന് സമീപമാണ് റോഡിന് ഇരുവശമുള്ള കുറ്റിക്കാടുകൾ റോഡിലേക്ക് വളർന്ന് യാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത്. അനീഷിനും കുടുംബത്തിനും ഇനി സായി കൃപയിൽ അഭയം. വർക്കല
Sayyav Labayai Kariuna, Ilagaman Kirakapuran, KP Sadanatil, Anish in the Napate, Vidana Sopanam, Pravasi Malayali, Nala Masurude, Yadatimai, Pari and Danta Makalakuna, Anish in the Kurma, Kurma Botan, Lavata in Rail, Randa in the Padan December, Scooter in the Vena Parikatana, Mara Parikanaya, Anish in the Jiva Sopangal Takarnadu, Taraki Kurama, Pariketa, Anish in the Uriba Silsa. Chairangalam, Southern Jiva Telekamaki Maranaila, R. Vasamai, Kataporogiana, Samsar Sheshim Nastamai, Achani the under Jiva Garnia, Sangaranude, Matula, Sumanasukul Day, Sahai Tode, and a Chigil Sayam the Timurthim Karina, Manisha Sneya, Maturalana, B Tech with Yatia, Mutamu Day, Plus Two with Yatia, Ila Magulay, Paranachel will knock another, Ipod and Baraka Vidil Karina, Jastan, Kurumba Ohari, Rogia, Anjan and Ali Sahaichu, either put an Alice and the Pumil. Katilo, Marilo, Ed Samu, Nilapata, Navitilana, Anish Kurbong, Karina, even a Jiva Duram, with a son of the Sangravari, Ariana Daya, Palango, the General Junction, Vulay, Kurumbatile, Mohan Singh Day, Sarasamayu Day, Magan, Pravasi Malayalaya, Sandilalam, Johnny, Faria Ronium, Natile, Ethiopol, even a card game, where Putia Vida, the original government, Urapan Gangedu. Other Pragan, Sundan Jalil, Ella Savim Lavida, Turinia Sametul and Ramichu, Sai Graba, in the Vida and a pair in the Gi, Padanan, Ravi, Patupane, Sandilande, Kurumbangal, Anish and Kurumbatim, Vidinde, Takol Kaimar. Cirengir blokil 47 perak kuri COVID. Begonila mandira sila sabanam in Cirengir. Pudah bidya biasa samrasana injat ini bagaimana? Adur government deh. Ecah sasil 1 kodi juga. Kipi padu bayu cuch. Nampaknya begonila mandira tin deh sila sabanam in nampaknya. 3 nupai nih mukti mandiri pernahai. Vijen online ay nampaknya. Sagte jarca muda program. Bidya scholarship bidaranam Kilimanur. Kalanya bidya bayar diri celpicho. Barkala. Kalanya kita panama sunnah orang ini, bagi urama kita tiri anak kita, biar tempat mandang ayah, panahil kerana manakatil, thale, biar Sri Gandhi deh faria, diibek kian, muda papan tu kebenda malaim, malaim, arai rendu bayim, chitti passbook orang ini, bagi lebih cedah, cerni ur, suvela, biar vivek in deh faria, adri urai dah rendu, bagi diibek viveram, polis station lari kini, ujastar, cerni ur government. HSS le SPC unit mai bandar pete udama yang kandati bag kai maru ke airanu. Polis station nara jaringil di bagi ubahkaram samani kuim. Cedu. Karipur abagadam pada makie pol talasar safe landing. Tiri bandar berap. Karipur bimana abagadat inde pada ngalul ulkanda tayara kie patadigal vaji udal suratchida mai dikui ana tiri bandar berap bimana tapalam. Madai tum kaccha korvalla podium suratchida mai landing nartan kariuna. Approach lighting system 5.83 kodi rupa celavil sajjamaaki kazhinju yeda adiyantara sahacharyam neridan athyadhunika fire station 12.5 kodi kaanu nirmichathu idinte 14 meter uyaramulla watch tower air traffic control line upayogikkam runway il ninnu thennimaariyulla apakadangalum kaatcha paridhi koranja vimanam vazhi thirichuvidunnathu moolamulla saambathika samaya nashtavum illathaakum pakshikootam fusioni sthalam venam puttan runway navajeevanathinu netam anandakumarane medal aniyichu mukhyamantri thiruvananthapuram Nurdana Raya Angelus and Dogalil, Saujan Dialysis Purtiaki, India Book of Rakadil and Edia, Navajivan and Patadu and Ravil Sri, Satisai Orphanage, Trust, Karinavil, Pudival Chandraja, Seven Approvatan, Sukan Pritcha, Sai Gramatin Day, Executive Director KN, Ananda Kumarne, Mukimandri Pendrai Vijayan, India Book of Rakadin Day, Medal Anikuim, Certificate, Kaimar Vim Chedu. Shapukutitur on the Kalam Panam Mortichu, Katakara, Katakail, Shapukutur on the Kalam Panam, Fashana Sadangal Mortichu, Pradeshangal Kaivila de Tirivalam. Padinar Gary, PDP can summit a Yuavine, Anjavasham, Kadina Tadabu. Thirivan the plus one with the Athini, PDP can summit a Yuavine, Anjavasham, Kadina Tadam, Padina and Duapiri. Shisha with the Valitora, so they see him, never the criminal case called Pradimaya, Kachi Sandosh, Yena Sandoshinayana, Nupatanja, Pratega, Adivaka Korda, Shisha. Dandai the Patham of February, Pulla Chenal Nana, case in Aspama, Sambam, Penkutu de Pida, Malsipandaraboya, Sametana, Pradesh Vasia, Pradi, Vitil, Adakamchakana, Urangikarana, Palner Gary, PDP can summit other Penkutim, Artikarna Mutha Savodi, Nilavikin, the Gate, Madavam, Sami Vasil, Vodi at the Apol, Yal Reshapato, Turana Vitagar, Police, Paradinal Guyano, Prosecution I, Special Public Prosecutor, RS Vijay Mohan, Hajarai. Puraskar itu na beri kiam. Tiri mana tu berang? Kanikal Dewi Shatra da, Seva Samadhi udah. Kaidakal Mahamuni Puraskar itu ne kritikal cenicu. Chattam Biswami udah. Jiwa darshan itu aspada maki. Kaidakal Swama Kurpa jeccha. Mahamuni anda novelin depan lana. Puraskaram. Randa iriti padan te. Jilalah ini arwati untuk gurumbangal kekuri, sondam beril fumi lebih kiam, samstana kerajaan, nur dina peribadi udah fagamai, inna fure kita daya, arwati untuk berke, jilalah ini sondam beril fumi kiam, raga galam, kaimar. Driver ke dekha sos tiam, niandra meter base, marat teladi coduran da beribai, atingal.
ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായ സ്വകാര്യ ബസ് റോഡരികിലേക്ക് മറിഞ്ഞെങ്കിലും മരത്തിൽ തട്ടി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ആറ്റിങ്ങൽ ആലങ്കോട് പെട്രോൾ പമ്പിന് സമീപം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 അപകടം. ആറ്റിങ്ങലിൽ നിന്ന് കല്ലമ്പലത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എൽ ഐ സി സർപ്ലസ് ചട്ടം മാറ്റി എഴുതാൻ കേന്ദ്രം. ലാഭവിഹിത വിതരണം സ്വകാര്യ കമ്പനികൾക്ക് സമാനമാകും. ന്യൂഡൽഹി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയും പൊതുമേഖലാ സ്ഥാപനവുമായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ എൽ ഐ സി ലാഭവിഹിത വിതരണം അനുപാതം സ്വകാര്യ കമ്പനികൾക്ക് സമാനമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. നടപ്പ് വർഷാവസാനം പ്രതീക്ഷിക്കുന്ന എൽ ഐ സിയുടെ പ്രാരംഭ ഓഹരി വിൽപ്പനയിൽ ഐ പി ഒ കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാനുള്ളത്. പോളിസി ഉടമകളെ എങ്ങനെ ബാധിക്കും? നിലവിൽ എൽ ഐ സിയുടെ സർപ്ലസിന്റെ 95% ഉപഭോക്താക്കൾക്ക് ബോണസായി ലഭിക്കുന്നുണ്ട്. ഇത് 90% ബോണസിൽ നേരിയ കുറവുണ്ടാകും. ഓഹരി ഉടമകൾക്ക് വിഹിതം 5% നിന്ന് 10% 2018-2019 എൽ ഐ സി പോളിസി ഉടമകൾക്ക് നൽകിയ ബോണസ് 2.51 lakh രൂപയായിരുന്നു. 2019-2020 2.54 lakh രൂപ. സർക്കാരിനുള്ള ലാഭവിഹിതം 2661 crore രൂപയിൽ നിന്ന് 2698 crore രൂപയായി. കമ്പോള നിലവാരം. കൊച്ചി വെളിച്ചെണ്ണ മില്ലിംഗ് 17,000, വെളിച്ചെണ്ണ 16,400, കൊപ്ര 10,000, 10,300, പിണ്ണാക്ക് എസ്പെല്ലർ 3,000, പിണ്ണാക്ക് റോട്ടറി 3,200, കുരുമുളക് ചേറ്റാത്തത് 39,600, കുരുമുളക് പുതിയത് 38,600, കുരുമുളക് കാർബിൽഡ് 41,600, ചുക്ക് മീഡിയം 16,500, ചുക്ക് ബെസ്റ്റ് 17,500, മഞ്ഞൾ സേലമീ റോഡ് 7,200, 7,800, കാഞ്ഞിരക്കുരു 1,850, അടയ്ക്ക പുതിയത് 36,000, 37,500, അടയ്ക്ക പഴയത് ഇല്ല, പഞ്ചസാര 3,500, വറ്റൽ മുളക് 15,000, 16,200, ഉഴുന്ന് 10,500, 12,000, ചെറുപയർ 10,000, 12,000, കടല 5,400, 6,500, മുതല 3,700. വിനിമയ നിരക്ക്. ഡോളർ വിൽക്കുന്നത് 73.80, വാങ്ങുന്നത് 73.54. യൂറോ 86.82, 86.76. പൗണ്ട് 101.85, 101.78. സ്വിസ് ഫ്രാങ്ക് 79.66, 79.90. സിംഗപ്പൂർ ഡോളർ 54.88, 54.82. ആസ്ട്രേലിയൻ ഡോളർ 54.28, 54.22. കനേഡിയൻ 58.22, 58.16. വിലക്കയറ്റ ഫീതിമായുന്നു നാണയപ്പെരുപ്പം 5.3%. ന്യൂഡൽഹി, റിസർവ് ബാങ്ക് മുഖ്യ പലിശ നിരക്കുകൾ പരിഷ്കരിക്കാൻ പ്രധാനമായും പരിഗണിക്കുന്ന ഉപഭോക്തൃ വിലസൂചിക റീട്ടെയിൽ അടിസ്ഥാനമാക്കിയുള്ള നാണയപ്പെരുപ്പം ജൂലൈയിൽ 5.59% നിന്ന് ആഗസ്റ്റിൽ  5.30% താഴ്ന്നു. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞതാണ് പ്രധാന നേട്ടം. തുടർച്ചയായ 2 months നാണയപ്പെരുപ്പം റിസർവ് ബാങ്കിന്റെ നിയന്ത്രണ പരിധിക്കുള്ളിൽ തുടരുന്നത്. അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റത്തോത് വ്യക്തമാക്കുന്ന റീറ്റെയിൽ നാണയപ്പെരുപ്പം 100% താഴെ നിയന്ത്രിക്കുകയാണ് റിസർവ് ബാങ്കിന്റെ ലക്ഷ്യം. ഇത് പരിധി ലംഘിച്ചാൽ മുഖ്യ പലിശ നിരക്കുകൾ ഉയർത്താൻ റിസർവ് ബാങ്ക് നിർബന്ധിതമാകും. കഴിഞ്ഞ മെയിലും ജൂണിലും നാണയപ്പെരുപ്പം 6% മേൽ ആയിരുന്നെങ്കിലും കോവിഡ് പശ്ചാത്തലത്തിൽ പലിശ നിരക്ക് വർധന ഒഴിവാക്കുകയായിരുന്നു. ജെറ്റ് എയർവേസ് വീണ്ടും ആകാശത്തേക്ക്. 2022 ആദ്യപാദത്തിൽ സർവീസ് പുനരാരംഭിക്കും. ന്യൂഡൽഹി, കടക്കെണിയിലകപ്പെട്ട് 2019 ഏപ്രിലിൽ പ്രവർത്തനം നിർത്തിയ ജെറ്റ് എയർവേസ് വീണ്ടും ചിറക് വിടർത്തുന്നു. 2022 ആദ്യപാദത്തിൽ ആഭ്യന്തര സർവീസുകളും 3-ാമത്തെയോ 4-ാമത്തെയോ പാദത്തിൽ അന്താരാഷ്ട്ര സർവീസുകളും പുനരാരംഭിക്കുമെന്ന് ജെറ്റിനെ ഏറ്റെടുത്ത ജലാൽ കാൽറോക്ക് കൺസോർഷ്യം വ്യക്തമാക്കി. ജോൺ ഹോണായ് മലയാളത്തിലെ ക്ലാസിക് വില്ലൻ കഥാപാത്രം. ഋഷഭാവയുടെ അവസരം നഷ്ടപ്പെടുത്തിയ സുഹൃത്ത്. ഋഷഭാവയ്ക്ക് മറ്റു ഭാഷാ സിനിമകളിൽ കിട്ടുമായിരുന്ന വേഷങ്ങൾ മറ്റൊരു നടൻ ഇല്ലാതാക്കിയെന്ന സംവിധായകൻ ആനപ്പി അഷ്റഫ്. ഋഷഭാവയെ ശ്രദ്ധേയനാക്കിയ ജോൺ ഹോണ എന്ന വില്ലൻ കഥാപാത്രത്തെ സമ്മാനിച്ച ഇൻ ഹരി നഗർ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായിരുന്നു അഷ്റഫ്. ചിത്രം റീമേക്ക് ചെയ്യാൻ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ നിർമ്മാതാക്കൾ മുന്നോട്ട് വന്നു. എല്ലാവർക്കും വില്ലനായി ഋഷഭാവയെ മതി. പക്ഷേ ഋഷഭാവ അഭിനയിച്ചില്ല. അതേക്കുറിച്ച് അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ. ഒരിക്കൽ ഞാൻ ഋഷഭാവയോട് അതേക്കുറിച്ച് ആരാഞ്ഞു. എത്ര വിലപിടിച്ച അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തിയത്. ഒരു നിമിഷം ഋഷഭാവ മൗനമായി നിന്നു. നിറകണ്ണുകളെ ഋഷഭാവ പറഞ്ഞു, ഒപ്പം നടന്ന വിശ്വസ്ത സ്നേഹിതൻ വഴി തെറ്റിച്ചതാണിതൊക്കെ. നിന്നെ കൊണ്ട് മാത്രമാണ് ഹരിഹർ നഗർ ഓടിയത്. നീ ഇല്ലെങ്കിൽ ആ സിനിമ ഒന്നുമല്ല. ഏത് ഭാഷയിലാണെങ്കിലും വമ്പൻ നടന്മാരുടെ കൂടെ അഭിനയിച്ചാൽ മതി, അവസരങ്ങൾ നിന്നെ തേടി വരും. ഞാനത് വിശ്വസിച്ച് പോയിക്കാം. ഋഷഭാവയെ വഴിതെറ്റിച്ചയാൾ തന്റെ കൂടി സുഹൃത്തായ ഒരു മിമിക്രിക്കാരനായിരുന്നു എന്ന് അഷ്റഫ്. തിരശീലയിൽ മാഞ്ഞത് നാടകത്തിന്റെ പ്രേം നസീർ. സ്വാതി തിരുനാളിന്റെ വേഷത്തിൽ ഋഷഭാവ, പിരപ്പൻകോട് മുരളി, പി കെ വേണുക്കുട്ടൻ നായർ എന്നിവർ സമീപം. പഠിക്കാം ജോലി നേടാം.
കാനഡയിൽ ചേക്കേറാൻ തിരക്ക്. എം എസ് ജീവൻ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ കാനഡയിൽ ഉന്നത പഠനത്തിന്റെ വീണ്ടും മലയാളി യുവാക്കളുടെ തിരക്കായി. പഠനം കഴിഞ്ഞാലും 8 വർഷം കൂടി താമസിക്കാൻ വിസ ലഭിക്കുമെന്നതും ഉയർന്ന ശമ്പളത്തോടെയുള്ള തൊഴിൽ സാധ്യതയുമാണ് വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് കാനഡയുടെ പ്രധാന ആകർഷണം. അതിനാൽ ഇവിടെ ഉന്നത പഠനത്തിന് പ്രവേശനം നേടുന്നവരുടെ എണ്ണം കൂടുതലാണ്. കാനഡയിലെ വിവിധ സ്ഥാപനങ്ങളും സർവകലാശാലകളും പ്രവേശനം നടപടി ആരംഭിച്ചിട്ടുണ്ട്. സ്കോളർഷിപ്പോടെ പഠിക്കാൻ സൗകര്യമുണ്ട്. ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം കോഴ്സുകൾക്കാണ് അവസരമുള്ളത്. കോവിഡിൽ രാജ്യങ്ങൾ അടച്ചിട്ടത് കാരണം കഴിഞ്ഞ വർഷം വിദേശ പഠനത്തിന് പ്രവേശനം നേടിയവർ കുറവായിരുന്നു. ഈ വർഷം സ്ഥിതി മാറുന്നുണ്ടെന്ന് വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസി സ്ഥാപനം നടത്തിപ്പുകാർ പറയുന്നു. പഠിക്കാം, 8 വർഷം താമസിക്കാം, 90% ജോലി. കിറ്റക്സിലെ CSR ഫണ്ട് വിനിയോഗത്തിൽ അന്വേഷണം വേണമെന്ന് MLA. കടമ്പ്രയാർ MLA എന്താണ് മൗനമെന്ന് കിറ്റക്സ്. തൃക്കാക്കര, കിറ്റക്സ് കമ്പനിയുടെ സാമൂഹ്യ സുരക്ഷാ ഫണ്ട് CSR വിനിയോഗത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് MLA കടമ്പ്രയാർ മലിനീകരണ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിനു ശേഷം MLA PT തോമസ്, എൽദോസ് കുന്നംപള്ളി, PV ശ്രീനിജൻ എന്നിവരാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇതിന് ബദലായി ഇന്നലെ കിറ്റക്സിന്റെ MD പത്രസമ്മേളനം വിളിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിന് ഈ MLA മറുപടി പറയണം. കടമ്പ്രയാർ MLA എന്താണ് മൗനമെന്ന് കിറ്റക്സ്. കിഴക്കമ്പലം, കടമ്പ്രയാർ മലിനീകരണം ചർച്ച ചെയ്യാൻ കളക്ടർ വിളിച്ച യോഗത്തിനു ശേഷം കിറ്റക്സിനെതിരെ ഇക്കാര്യത്തിൽ PT തോമസും എൽദോസ് കുന്നപ്പള്ളിയും PV ശ്രീനിജനും മൗനം പാലിക്കുന്നത് എന്താണെന്ന് കിറ്റക്സ് MD സാബു ജേക്കബ്. കിറ്റക്സ് കടമ്പ്രയാർ മലിനപ്പെടുത്തുവെന്ന PT തോമസിന്റെ പരാതിയിലാണ് വിവിധ വകുപ്പുകൾ അന്വേഷണം നടത്തിയത്. കിറ്റക്സിന് സമീപമുള്ള തോടുകളിൽ മാലിന്യത്തിന്റെ യാതൊരു അംശവും കണ്ടെത്താനായില്ല. ഇക്കാര്യം വ്യക്തമായതിനാലാണ് MLA മൗനം പാലിച്ചതെന്നും സാബു ജേക്കബ് പറഞ്ഞു. CSR ഫണ്ട് 2020 ഉപയോഗിക്കുന്നുവെന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണ്. ഇക്കാര്യം പരിശോധിക്കാൻ ഇൻകം ടാക്സ് വകുപ്പിനും കേന്ദ്ര സർക്കാരിനും സംവിധാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. IAS ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല. തിരുവനന്തപുരം 4 IAS ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല നൽകി സർക്കാർ ഉത്തരവ്. പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണ സ്വാമിക്ക് സൈനിക് വെൽഫെയർ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വകുപ്പുകളുടെ അധിക ചുമതല നൽകി. ഗതാഗത പ്രിൻസിപ്പൽ സെക്രട്ടറി KR ജ്യോതിലാലിന് ടാക്സസ് എക്സൈസ് വകുപ്പിന്റെയും ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകറിന് തദ്ദേശ വകുപ്പ് അർബൻ സെക്രട്ടറിയുടെയും അധിക ചുമതല നൽകി. പാനൂർ മൻസൂർ വധക്കേസ് 10 പ്രതികൾക്ക് ജാമ്യം. കൊച്ചി, മുസ്ലിം ലീഗ് പ്രവർത്തകൻ പാനൂർ സ്വദേശി മൻസൂറിനെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ കൊലപ്പെടുത്തിയ കേസിൽ CPM പ്രവർത്തകരായ 10 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. നിയമന ക്രമക്കേട്, KCB ആസ്ഥാനത്ത് വിജിലൻസ് പരിശോധന. തിരുവനന്തപുരം അസിസ്റ്റന്റ് എഞ്ചിനീയർ നിയമനത്തിൽ ഹൈക്കോടതിയുടെ അന്തിമവിധി ഈ മാസം വരാനിരിക്കെ KCBയുടെ പട്ടത്തെ ആസ്ഥാനത്ത് വിജിലൻസ് ഇന്നലെ മിന്നൽ പരിശോധന നടത്തി. മുൻ ചെയർമാന്റെ കാലത്ത് ഒരു വിഭാഗം സംഘടനാ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ നിയമനത്തിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. സംസ്ഥാന പട്ടയമേള ഇന്ന് കൂടുതൽ തൃശൂരിൽ. 100 ദിനത്തിൽ 16,828 തൊഴിലവസരം സൃഷ്ടിച്ചു മന്ത്രി VN വാസവൻ. സർവകലാശാലകളിൽ പ്രൊമോഷന് വേണം പ്രത്യേക സ്ക്രീനിംഗ്. മയക്കിക്കിടത്തി കവർച്ച അക്സർ ട്രെയിൻ കൊള്ളയിലെ വിദഗ്ധൻ. നടത്തിയത് കള്ളയാത്ര, അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തിരുവനന്തപുരം നിസാമുദ്ദീൻ തിരുവനന്തപുരം എക്സ്പ്രസിൽ മലയാളികളായ അമ്മയും മകളും ഉൾപ്പെടെ 3 സ്ത്രീകളെ മയക്കിക്കിടത്തി സ്വർണ്ണാഭരണങ്ങളും പണവും കൊള്ളയടിച്ച ഉത്തർപ്രദേശ് സ്വദേശി അക്സർ ബാക്ഷ വേജപ്പേരിലെടുത്ത ടിക്കറ്റിലാണ് യാത്ര ചെയ്തതെന്ന് റെയിൽവേ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. യാത്രക്കാരുടെ പട്ടികയിൽ ഇയാളുടെ പേരില്ല. തൊട്ടടുത്ത സീറ്റിൽ ബാക്ഷ ഉണ്ടായിരുന്നതായി കവർച്ചക്കിടയായ തിരുവല്ല സ്വദേശി വിജയലക്ഷ്മി മൊഴി നൽകിയിട്ടുണ്ട്. സ്കൂൾ കൂട്ടം പത്തനംതിട്ട. ഡോക്ടർ TM തോമസ് ഐസക് എഴുതിയ ഒരു ലേഖനം. നീണ്ട കോവിഡ് ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകൾ തുറക്കാൻ നാം തയ്യാറെടുക്കുകയാണ്. ഏറ്റവും ഗൗരവമായ പ്രശ്നം നഷ്ടപ്പെട്ട പഠനമാസങ്ങൾ തിരിച്ചുപിടിക്കുകയാണ്. ഒരു ഓൺലൈൻ ക്ലാസ്സും അധ്യാപക വിദ്യാർത്ഥി മുഖാമുഖ ക്ലാസ്സിനും പകരമാവില്ല. 2 വർഷത്തെ ക്ലാസ് കയറ്റത്തിന് ശേഷമുള്ള കുട്ടികളാണ് ക്ലാസ് മുറിയിൽ ഉണ്ടാവുക. ഇതാണ് ലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം. ഈ വീഴ്ച റെയിൽവേ എങ്ങനെ കാണുന്നു? എഡിറ്റോറിയലാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന മലയാളികളെ ആകമാനം ഉത്കണ്ഠകുലരാക്കാൻ പോകുന്നതാണ് ഡൽഹി തിരുവനന്തപുരം നിസാമുദ്ദീൻ എക്സ്പ്രസ് ലൈനിൽ ശനിയാഴ്ച രാത്രി നടന്ന വൻ കവർച്ച. സഹോദരി പുത്രിയുടെ വിവാഹ ചടങ്ങിൽ സംബന്ധിക്കാൻ വന്ന അമ്മയ്ക്കും മകൾക്കും മറ്റൊരു തമിഴ്നാട് സ്വദേശിനിക്കും ഉണ്ടായ ദുരനുഭവം രാത്രികാലങ്ങളിൽ ഈ റൂട്ടിൽ ട്രെയിൻ യാത്രികർ പലപ്പോഴും നേരിടേണ്ടി വരുന്ന സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ്. അവ ട്രെയിൻ കൊള്ളയില്ല. അതാണ് ഇന്നത്തെ എഡിറ്റോറിയലിന്റെ പ്രതിവാദ വിഷയം. കരിപ്പൂർ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ. 2 കരിപ്പൂർ വിമാന അപകടത്തിലെ അതിൽ അന്വേഷണ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി കരിപ്പൂർ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ, അതിനെക്കുറിച്ചാണ് 2 എഡിറ്റോറിയൽ. വീരപാണ്ഡ്യ കട്ടജലീൽ സാഹിബ് ഒരു വാരവിശേഷമാണ്. ദ്രോണർ, റോക്കറ്റിന് നോക്കുകൂലിയോ? പായ്പ്ര രാധാകൃഷ്ണൻ. നോക്കുകൂലിക്കെതിരെ പായ്പ്ര രാധാകൃഷ്ണൻ എഴുതിയ ഒരു ചെറിയ ലേഖനം. സിന്ധുവിനെ നമസ്കരിച്ച് തെരുവ് നായ്ക്കൽ അന്നം നൽകി പാട്ടിലാക്കാൻ നഗരസഭ. പാനൂരിലെ കാഴ്ച ഇങ്ങനെ.
Panur, Terimanakala, Annan Gurta, Nani Ulavakuana, Panur Nagasaba Town, Ilfaki Gadatuna, Sindhuvine, where Penpati or Tonia, Karivana, Terimanakalayage, Utana, Nagasaba, Patadike, Baditalicha, Terimanakala, Padivai Utana, Pandyanur, Arayakol Sodesin, Sindhuvinde, Scooter Garda Bombol, Terimanakal, Mungalikal, Munotaniti, Taladati, Namaskarikim, Naisalya Tegurja, Paradi Parainuvar, Y Garza, Kanandana. Abisatin Anangitana, Terunakale, Akramasakta Makunadanam, Idrude Nagasaba, Adigar, Vilayati, Moon of Article, Terunakal, Anadan, Turangi Karino, Oro Divasam, Oro Vital and Nagam Pachanam, Namade Nada, Namade Naya, and Nana Patri Repere, either Narapilakuna Dinai, Water Samadi, Yubi Garichatunda. Pano Town in the Sindhu, Karaturangi, Divasamano, where Penpati Munil Vanda, Taledi Vasanartia, Ganabati Homat in Debaki and the Prasad and Algi, Pitian the Manu, Padiva, Vital and the Kondo and the Pachanatil, where Panga Dalki Turangi, Adore Matanakali, Kutiai, Barabu, Adore Avaki and Vital Pachan Paganjay and Turangi. Tagili Terpicho, Yemasafil, Kadam Better, Sadikali, Pacham Kandi Kutitane. Ismail Netalikanam, CPIL, see the Samara Murguno, Kendra Nadakurde Pradanam, Yago Pikinadil, Vilcha, Josine, Jenegia the Illa. Pala Bishop and Pinduna Church, Anganaseri, Adi Rubada Narcotic Logical Vishetil, Pala Bishop Joseph Kalangatine, Kalarangatine, Pinduna Church, Anganaseri, Adi Rubadayam, Yenasas Nedotom, Dengatati, Adore, Madabaramaya, Druviganam, Rubapetu, UDF, Kadagachi Nedaklaya, PJ Joseph, Anu Jacob, Mani Sikap and Indiva Bishop in a Pindula Kimball, Ida Munadil, Ide Nilabadu, Joske Mani Vibagatana, Betesta Nilabadu, Taliparia, Avan Kadina Southern Remontana, Prodigarikano. Munan in Edo Nelka Karinulo, Pala Bishop in the Prasavani, my Pentapater, Sarkari, my Chachakitayaran, Pala Rubada, Sahaya, Metan, Jacob Murikan, Pradigarichu Kendra, National Theatre K. Surendran Pala Bishop Unacha, Narcotic Jihad, Vivada Tekurche, Samsana Sarkar, and National Narthan, Tayaragata Sagatil, Kendra, and National Abishapaman, BJP Samsana President K. Surendran, Vata Samantil Parano. Kiran in the Jamia Vashil, Vishadikan Teddy. I read the medical with Tatani, Vismaya, Sridan Abidan Tetran, Adbaka Jay Kesil, Assistant Motor Vehicle Inspector, Parta Kolam, Four Vari Chandra Vilasatil, Kiran Kumar Nalga, Jamia Vashil, High Court of the Sarkand, Vishadikan Teddy, Justice Yamar Anadayude, Benjana Gaji, Parikanikinadu. Jolly went on the Vaja Satibak Mul and Narabari Kering, PSC, Vigilance Bivam and Nochikim, Yadat of Yagartik, Niaman Subarsa, Nalgum. Thirvanabaram. Civil Supplies Corporation il Assistant Salesman Tastigaile, Ranglistil Nana, Pair Nika Jaina, Tetaya Satibak Mulam, Samapajal, Kedreim, Adina Kutan and our Kedreim, Niamanabri Sigarikan, PSC, Niogan Tirmanicho Udagarthi Paradil, PSC Vigilance, Pradamigan Yoshanatham, Year Report in the Adisantil, Crime Branch and Yoshanam, Ashapadana Tirmanam, Fumina Villa, Farad Fushan de Fari Kedraya Harjitali, Fumina Villa Vetikur and the Paradil, Munchief Sakati, Farad Fushan de. Faria, Renjana, 11 Joe, Trishur Munjilla, Collector Yamas J, Turing Yakare, Natabri Vendana, Trishur Vigilance, Water the Utrava, High Court of the City Vetu Kaiva Shabaka Serega, Satibang Mulamang, Ujidaman, the High Court of the Gujarat, the Mukimandri, Sumadalet, Fubendra, Patel, Mada Saho de Retina, Ahonamai, Mar Papa, Delhiil, Nal the Lakatan and the Governor, Rand the Kutical Marichu, Tirasilaki Pinele, Sangaragan. Kadar Nulele Kalagaran, Nudalgi, Randa UPS Sarkar Adigaratilike, Delhi, Akbar Rodile, AICC Astarate, Veremoril, Matram Pulacheva, Vilichamantagam, Pagalate, Thicken the Recommended Ratri, Parisaram Nishatta Maidike, Suresha the author Tamil Parim, Oscarji, Ho Nina Dehihe, Oscarjiki, Urakamilla, Patrick Atishanaya, Atisha Sonia Gandhi, Vishasanam, MBM Kendra Mandrimaya, Oscar Fernandez in the Muria, I know, other. Niti Barisha Venda, Niamamai Tamil Nadu, Niti Nedre, Bill Pasakanati Samstanam, Covet Silicate, Dula Admatia, Covet Mandamale in the Supreme Quarterly. Adivasi Vadi Vanatil Merchant Rail for Tava Custodial Chalakuri, Pogalapara Colony Kurta, Kariti Parail, Adivasi Vadi, Adiata Merchant Rail Kandati, Idamai Venda Petta for Tava in a police custody letter too. Anapanda Jastam, Purban Colony Le, Panjami and Idote Merchada, Ivana for Tava, Pondapane and Adipoli Police Custody letter too. Mukamudi Sangam Vettipari Kelpicha, Kararugaran, Thoongi Metchanirayil. Kundara, Mukamudi Sangam Veetilethi Vettipari Kelpicha, Kararugarane Kidappamuriyil, Thoongi Metchanirayil Kandathi, Velliman Jalpijara, Ajay Mandirathil, N. Rajendranan 54 Marichathu, Innale Ravile Chayayumayi Muriyilethiya Phariyanu, Murdeka Maathiyum Kandathu. Kazhinja Divasam Pularche,
കുളിക്കാൻ കുളിമുറിയിലേക്ക് കയറുന്നിടെയാണ് രാജേന്ദ്രനെ അജ്ഞാത സംഘം പതിയിരുന്ന് വെട്ടിയത്. കൈക്കും കാലിനും വെട്ടേറ്റ് കഴുത്തിന് നേർക്ക് വന്ന വെട്ട് തടഞ്ഞപ്പോഴാണ് കൈക്ക് പരിക്കേറ്റത്. ദേഹമാസകല മർദ്ദനമേൽക്കുകയും ചെയ്തു. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വീട്ടുകാർ പോലീസിനെ മൊഴി നൽകിയിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് രാജേന്ദ്രനെ തൂങ്ങിമെച്ച നിലയിൽ കണ്ടെത്തിയത്. ലതിക കുമാരിയാണ് ഭാര്യ, മക്കൾ മെഡോണ, അപർണ, മരുമകൻ അനു. ഫിലിം ക്രിട്ടിക്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. 45th കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഡിജോ അഗസ്റ്റിൻ, ജോമോൻ ജേക്കബ്, വിഷ്ണുരാജൻ, സിജിൻ രാജ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ജിയോ ബേബി സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ 2020 മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് നേടി. മികച്ച ചിത്രത്തിന്റെ സംവിധായകനുള്ള ബഹുമതി ജിയോ ജേക്കബ് ജോബി ബേബിക്ക് ലഭിക്കും. സിദ്ധാർത്ഥ ശിവയാണ് മികച്ച സംവിധായകൻ ചിത്രം എന്നിവർ. അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലൂടെ പൃഥ്വിരാജും ബിജു മേനോനും മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ടു. ജ്വാലാമുഖി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സുരഭി ലക്ഷ്മിയും ആണും പെണ്ണും വെള്ളം വൂൾഫ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് സംയുക്ത മേനോനും മികച്ച നടിക്കുള്ള അവാർഡ് പങ്കിട്ടു. കല്ലാറിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി നൌഫൽ. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ പ്രതികരിച്ചതിന് കച്ചവടക്കാരിയുടെ സാധനങ്ങൾ തകർത്തു തിരുവനന്തപുരം. സാമൂഹ്യ വിരുദ്ധ ശല്യത്തിനെതിരെ പ്രതികരിച്ച വഴിയോര കച്ചവടക്കാരിയുടെ സാധനങ്ങൾ തകർത്തതായി പരാതി. കോട്ടയ്ക്കകത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ കച്ചവടം നടത്തുന്ന പാപ്പനംകോട് പൂഴിക്കുന്ന സ്വദേശി സിന്ധുവാണ് പരാതി നൽകിയത്. അതീവ സുരക്ഷാ മേഖലയായ കോട്ടയ്ക്കകത്ത് പരസ്യമായ മദ്യപാനവും പണപ്പിരിവും അടക്കമുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ സിന്ധു നേരത്തെ പരാതി നൽകിയിരുന്നു. ഇതിന്റെ പ്രതികാരമായി ഓണത്തിന് സിന്ധുവിനെ ആക്രമിക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു. ഇതേക്കുറിച്ച് ഫോർട്ട് പോലീസിൽ നൽകിയ പരാതിയിലും നടപടിയുണ്ടായില്ലെന്നാണ് ആരോപണം. വീട്ടമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതികൾ പിടിയിൽ. പോത്തൻകോട് അർദ്ധരാത്രി വീടാക്രമിക്കുകയും തടയാൻ ചെന്ന വീട്ടമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതികൾ പിടിയിൽ. ശ്രീകാര്യം മേലാങ്കോണം പുതുവൽ പുത്തൻ വീട്ടിൽ CB 28, മണ്ടന്തല മലപ്പരിക്കോണം രാജ്നിവാസിൽ അനന്ത് 26 എന്നിവരാണ് പോത്തൻകോട് പോലീസിന്റെ പിടിയിലായത്. വെമ്പായം മുറമേൽ സ്വദേശി സുനിലിന്റെ വീട്ടിലാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. വിദ്യാർത്ഥികൾക്ക് കിംസ് ഹെൽത്തിന്റെ ടാബ്ലറ്റ് ഫോണുകൾ. നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും സ്മരണകളെ പോലും കേന്ദ്ര സർക്കാർ ഫായ്ക്കുന്നു. രമേശ് ചെന്നിത്തല. ശരമം. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. കൊട്ടാരക്കര ശരത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. പോത്തൻകോട് ഗോപിനാഥൻ നായർ. ഓസ്കാർ ഫെർണാണ്ടസ് അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഓസ്കാർ ഫെർണാണ്ടസ് 80 അന്തരിച്ചു. 2 മുൻപ് വ്യായാമത്തിനിടെ തലയിടിച്ചു വീണ തലച്ചോറ് രക്തം കട്ടപിടിച്ചതിനെ തുടർന്ന് മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം. ഭാര്യ ബ്ലോസം ഫെർണാണ്ടസ്, മക്കൾ ഒഷാൻ, ഒഷാനി. സംസ്കാരം ഇന്ന് ഉടുപ്പിയിൽ. പ്രൊഫസർ എ വി താമരാക്ഷൻ, JSS സംസ്ഥാന പ്രസിഡന്റ്. സൗരവ് ജെയിൻ, ഡൽഹി കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർ. എക്സൈസിനെ കണ്ടോടിയ ആൾ ഡാമിൽ വീണ് മരിച്ചു. കുളമാവ്. എക്സൈസ് സംഘത്തെ കണ്ട് ഓടുന്നതിനിടയിൽ കുളമാവ് ഡാമിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു. ഇന്നലെ വൈകിട്ട് 5 സംഭവം. മുത്തിയൂർ ഉണ്ടയാറിൽ കോഴിക്കട നടത്തുന്ന മലയിൽ ബെന്നി 47 മരിച്ചത്. കേരളത്തിൽ നിന്നുള്ളവർക്ക് ക്വാറന്റൈൻ നിർബന്ധമാക്കി ഗോവ. കേരളത്തിൽ നിന്നുള്ള സന്ദർശകർക്ക് 5 ക്വാറന്റൈൻ നിർബന്ധമാക്കി ഗോവ സർക്കാർ. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും 5 ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും മറ്റുള്ളവർക്ക് കോവിഡ് നെഗറ്റീവ് RT-PCR ഫലവും 5 ഹോം ക്വാറന്റൈനുമാണ് നിർബന്ധമാക്കിയത്. ചോർക്കിയോ എന്ന് വ്യക്തമാക്കണം സുപ്രീം കോടതി. പെഗസസ് ഫോൺ ചേർത്തൽ വിഷയത്തിൽ മണിക്കൂറുകൾ നീണ്ട ചൂടേറിയ വാദത്തിനാണ് ഇന്നലെ സുപ്രീം കോടതിയിലെ വെർച്വൽ കോടതി മുറി സാക്ഷിയായത്. 1 നമ്പർ കോടതിയിൽ 25 കേസായാണ് പരിഗണിച്ചത്. ചീഫ് ജസ്റ്റിസ് NV രമണ, ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഹിമ കോഹ്ലി എന്നിവരാണ് ബെഞ്ചിലുണ്ടായിരുന്നത്. ഗൾഫ് യാത്ര കൂടുതൽ ഇളവുകൾ തേടും. കോവിഡ് വ്യാപനത്തെ ഗൾഫ് രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ യാത്രാ വിലക്കുകൾ അച്ചടിപ്പിച്ചുകൊണ്ട് വിലക്കുകൾ നീക്കിയിട്ടുണ്ടെന്നും കൂടുതൽ ഇളവുകൾ ലഭിക്കാൻ നയതന്ത്ര തലത്തിൽ ചർച്ചകൾ തുടരുകയാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അറിയിച്ചതാണ് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഹണി ഡ്രാപ്പ് കേസ് മൊഴി നൽകാൻ SI വന്നില്ല, വീണ്ടും നോട്ടീസ്. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷ തിരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യാൻ ഹർജി. ചെമ്പഴന്തി ഗുരുകുലത്തിലെ മഹാസമാധി ദിനാചരണം. നന്ദി, നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.